പെരിയ കൊലപാതകത്തിന് ശേഷം ആക്രമണത്തിനിരയായ CPM പ്രവർത്തകരുടെ വീടും സ്ഥാപനങ്ങളും കൊലയ്ക്ക് നേതൃത്വം നൽകിയ പീതാംബരന്റെയും ശാസ്ത ഗംഗാധരന്റെയും വീടുകൾ സന്ദർശിക്കാനെത്തിയ P. കരുണാകരൻ MP അടക്കമുള്ള നേതാക്കൾക്കെതിരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം പ്രതിഷേധം. P. കരുണാകരനെ ഉൾപ്പെടെ സ്ത്രീകൾ അസഭ്യം പറഞ്ഞു. നേതാക്കൾ കല്യാട്ട് ജംഗ്ഷനിലെത്തിയപ്പോൾ തന്നെ പലരും റോഡിന് കുറുകെ കിടന്നു. പോലീസ് ഇവരെ ഒഴിപ്പിച്ചു. ഞങ്ങൾക്കിനിയും മക്കൾ ബാക്കിയുണ്ട്, അവരെ കൂടെ കൊല്ലാനാണോ വന്നതെന്ന് സ്ത്രീകൾ ആക്രോശിച്ചു. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സുഹൃത്തുക്കളായ പെൺകുട്ടികൾ പോലീസിനും നേതാക്കൾക്കും നേരെ ആക്രോശിച്ചു. പലരും കരഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയായിരുന്നു. കൊലപാതകികൾ ഇങ്ങോട്ട് വരണ്ടെന്ന് സ്ത്രീകളും പ്രായമായ അമ്മമാരും കരഞ്ഞുകൊണ്ട് ആക്രോശിച്ചു. അതിനിടെ പോലീസ് പ്രതിഷേധക്കാരെ മാറ്റി. ഇത് സംഘർഷത്തിനിടയാക്കി. MP നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് തടഞ്ഞു. രാവിലെ 9 മണിയോടെയാണ് നേതാക്കൾ എത്തിയത്. വിവരം നേരത്തെ അറിഞ്ഞ കോൺഗ്രസ്സുകാർ അവിടെ തമ്പടിച്ചിരുന്നു. കുപിതരായ കോൺഗ്രസ് പ്രവർത്തകർ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാണ് പ്രതിഷേധിച്ചത്. കൊലക്കേസിലെ പ്രതികളായ പീതാംബരൻ, ശാസ്ത ഗംഗാധരൻ എന്നിവരടക്കമുള്ളവരുടെ വീടുകളിൽ P. കരുണാകരൻ അടക്കമുള്ള നേതാക്കൾ സന്ദർശനം നടത്തിയിരുന്നു. കൊലപാതകത്തിന് നേതൃത്വം നൽകിയവരെയും പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസും സർക്കാരും സ്വീകരിക്കുന്നതെന്ന് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. അതിനാൽ രാഷ്ട്രീയ ഭേദമന്യേ വലിയ എതിർപ്പാണ് CPM നേരിടുന്നത്. പെരിയ നിവാസികളുടെ ഇടയിൽ ഏറെ സ്ഥാനമുള്ളയാളായിരുന്നു കൊല്ലപ്പെട്ട ശരത്ലാൽ. ശരത്തിനെ അധിക്ഷേപിച്ച് മുൻ CPM MLA കുഞ്ഞിരാമൻ ഇന്നലെ നടത്തിയ ആരോപണങ്ങളും നാട്ടുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട്. P. കരുണാകരനൊപ്പം എത്തിയ കുഞ്ഞിരാമനെ സ്ത്രീകളടക്കം അസഭ്യം വിളിച്ചത് അതിനാലാണ്. ജീവിച്ചിരുന്നപ്പോൾ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും കൊന്ന ശേഷം ഗുണ്ടയായി ശരത്തിനെ ചിത്രീകരിക്കുകയാണ് കുഞ്ഞിരാമനും CPM ചെയ്തതെന്ന് കോൺഗ്രസ് പ്രവർത്തകരും ആരോപിക്കുന്നു. ശാസ്ത ഗംഗാധരനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയതും കോൺഗ്രസ്സുകാരെ പ്രകോപിപ്പിച്ചു. പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ താൽപര്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി P. കരുണാകരൻ MP പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞെങ്കിലും പിന്നീട് മറുപടി ഉണ്ടായില്ല. പെരിയ കല്ലിയോട് ഭാഗത്ത് CPM ഓഫീസുകളും പ്രവർത്തകരുടെ വീടുകളും കടകളും വ്യാപകമായി തകർത്തു. ചില വീടുകളിൽ കവർച്ചയും നടന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടെന്നും P. കരുണാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.